കുടുംബവും കുട്ടിയൊന്നും വിധിച്ചിട്ടില്ല സദിക്ക്. സന്യസിക്ക എല്ലാണ്ടിപ്പം തയ്യ. നിങ്ങള് പ്രഷ്യസ് പോയിന. പ്രഷ്യസ ആപ്പാ, നമ്മളെ തലശ്ശേരിയിലെ പ്രഷ്യസ് മാട്രിമോണിയല്ല. നിങ്ങൾ ഹിമാലയത്തിലെല്ലാം പോകുന്നതിൻ്റെ ഇടക്ക് ആടെ ഒന്ന് പോയി നോക്കറേ. എനക്കാർന്നല്ലേ പെണ്ണ് സെറ്റായി. നീ ആകെപ്പാട് 1000 രൂപ എനിക്ക് ചെലവായി. പ്രഷ്യസിന്റെ നമ്പർ ഉണ്ട് നിങ്ങളെടുത്ത്. ഓ ജാതി വ്യവസ്ഥ ഉണ്ടാക്കുന്നത് സനാതന ധർമ്മമല്ല, മറിച്ച് സർക്കാരാണെന്ന് ശ്രീജിത് പണിക്കർ. കരേറ്റ ഗണേശോത്സവ നഗരിയിൽ ഗണേശ സേവാ പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിങ്ങൾക്ക് നേരിട്ട് ഒരു പ്രത്യയശാസ്ത്രത്തിനെ ആക്രമിക്കാം, അതിന് പ്രചാരം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനെയോ പ്രവർത്തകരെയോ അതിൻ്റെ പ്രചാരകരെയോ നിങ്ങൾക്ക് വാക്കുകൾ കൊണ്ട് ആക്രമിക്കാം. പക്ഷെ അതിന് കഴിയാതെ വരുന്ന സമയത്ത് അതിനേക്കാൾ കൂടുതൽ പ്രായോഗികമായിട്ടുള്ളത് ഒരു ധർമ്മത്തെ ആകെ അധിക്ഷേപിക്കുകയാണ് എന്നുള്ള നീചമായിട്ടുള്ള ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള പ്രസ്താവനകൾ ഉണ്ടാകുന്നത്. ഇത് എതിർക്കപ്പെടേണ്ടതാണ്, ചെറുക്കപ്പെടേണ്ടതാണ്, എതിർത്ത് തോൽപ്പിക്കപ്പെടേണ്ടതാണ്. ഇതിനൊക്കെ തന്നെ പലപ്പോഴും ഒരു യുക്തി ഉണ്ടാകും. ആ യുക്തി എന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ്. ആ പ്രസംഗത്തിലുണ്ടായിരുന്ന വ്യാഖ്യാനമുണ്ട്, പിന്നീട് നമ്മൾ കേട്ട വ്യാഖ്യാനമുണ്ട്. ഭരണഘടനയിൽ പറയുന്ന Article 51 AH പറയുന്ന ശാസ്ത്രാവബോധം വളർത്തുക അഥവാ സയൻറ്റിഫിക് ടെമ്പർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരണഘടനയുടെ സംരക്ഷകൻ കൂടിയായ താൻ ആ രീതിയിലത്തേക്കുള്ള പ്രസ്താവനകൾ നടത്തിയത് എന്ന രീതിയിലുള്ള ഒരു ന്യായീകരണ ക്യാപ്സൂൾ നമ്മൾ കണ്ടു.